നമസ്കാരം എല്ലാവർക്കും. ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഞാൻ ക്രിസ്റ്റോ ജോസഫ്. നാളെ 2021 നവംബർ മാസം 3-ാം തീയതി ബുധനാഴ്ച. അപ്പോൾ നാളെയും വരും ദിവസങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 7 അറിയിപ്പുകൾ എന്തൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. വളരെ പ്രധാനപ്പെട്ട 7 അപ്ഡേറ്റുകളാണ്. എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ടും അവസാനം വരെ കാണുക. ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുവാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുവാനായിട്ട് മറക്കരുത്. ഇൻഫർമേറ്റീവായിട്ടുള്ള വാർത്തകൾ, അറിയിപ്പുകൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും കൃത്യമായി ലഭിക്കുവാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ ദിവസവും വീഡിയോ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുവാനായിട്ട് ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യത്തെ അറിയിപ്പ്, ശ്രീലങ്ക കടന്ന് ന്യൂനമർദ്ദം അറബിക്കടലിലേക്ക്. സംസ്ഥാനത്തെ ജില്ലകളിൽ തീവ്ര മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഇന്നും നാളെയും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബാക്കി ആലപ്പുഴ, മലപ്പുറം, അതുപോലെ തന്നെ തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടായിരിക്കും. കേരളത്തിൽ അടുത്ത 3-4 ദിവസത്തേക്ക് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരാനാണ് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. ഇന്നും നാളെയും ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. ഇതിനാലാണ് സംസ്ഥാനത്ത് തീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മഴയ്ക്കൊപ്പം ഇടിമിന്നലും ശക്തമായ കാറ്റും തുടരും. ഈ ദിവസങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ യാതൊരു കാരണവശാലും കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു. അടുത്ത അറിയിപ്പ്, വീടും സ്ഥലവും അതുപോലെ തന്നെ ഏക്കർ കണക്കിന് ഭൂമി അല്ലെങ്കിൽ സ്ഥലമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. സംസ്ഥാനത്തെ ആധാറും അതുപോലെ തന്നെ തണ്ടപ്പേരും തമ്മിൽ ബന്ധിപ്പിക്കുന്ന യുണീക്ക് തണ്ടപ്പേർ സംവിധാനം ഉടൻ നിലവിൽ വരുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ നിയമസഭയിൽ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. കേരളത്തിൽ പലർക്കും ഒരേ തണ്ടപ്പേരിൽ പലയിടത്തും ഭൂമിയുണ്ട്. എന്നാൽ അത് കണ്ടെത്താൻ കഴിയുന്നില്ല. അതിനാലാണ് ആധാറും അതുപോലെ തന്നെ തണ്ടപ്പേരും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള യുണീക്ക് തണ്ടപ്പേര് സംവിധാനം നടപ്പിലാക്കുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. 55 വർഷമായിട്ട് നടന്നുവരുന്ന റീസർവേ പരിപാടികൾ 4 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കും. ഇതിനായിട്ട് ഡിജിറ്റലൈസ്ഡ് റീസർവേക്ക് സർക്കാർ തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇതുവഴി അനധികൃതമായിട്ട് കയ്യേറിയ ഭൂമിയും കയ്യേറി നിർമ്മിച്ച വീടുകളും സർക്കാർ പിടിച്ചെടുക്കുന്നതായിരിക്കും. അടുത്ത അറിയിപ്പ്, കേരളത്തിൽ നിന്ന് 6,444 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. എല്ലാ ജില്ലകളിലും 1,000-ൽ താഴെ മാത്രമാണ് ഇന്നും കേസുകളുള്ളത്. TPR 9.91%. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 64,999 സാമ്പിളുകളാണ് പരിശോധിച്ചത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായിട്ട് 262,454 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിട്ടുള്ള 45 മരണങ്ങളാണ് കോവിഡ് 19 മൂലമെന്ന് സ്ഥിരീകരിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 8,424 പേർ രോഗമുക്തി നേടി. WIPR 10 മുകളിലുള്ള 77 തദ്ദേശസ്വയംഭരണ പ്രദേശങ്ങളായിട്ട് 115 വാർഡുകളാണുള്ളത്. ഇവിടെ കർശന നിയന്ത്രണങ്ങൾ തുടരുന്നതായിരിക്കും. അടുത്ത അറിയിപ്പ്, 24-ന് നിത്യോപയോഗ സാധനങ്ങൾ റേഷൻ ഷോപ്പുകൾ വഴി വിതരണം ചെയ്യാനുള്ള തീരുമാനവുമായിട്ട് പൊതുവിതരണ വകുപ്പ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. സബ്സിഡി നിരക്കിൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന നിത്യോപയോഗ സാധനങ്ങൾ റേഷൻ കടകളിലേക്ക് മാറ്റാനാണ് തീരുമാനം. അരിയും പഞ്ചസാരയും അതുപോലെ വെളിച്ചെണ്ണയും മുളകും പയറും ഉൾപ്പെടെ റേഷൻ കാർഡ് ഹാജരാക്കിയാൽ റേഷൻ കടകളിൽ നിന്നും ഇനി നിങ്ങൾക്ക് വാങ്ങുവാനായിട്ട് സാധിക്കും. മാവേലി സ്റ്റോറുകൾ ഉൾപ്പെടെ സപ്ലൈകോ നടത്തുന്ന വിൽപ്പനശാലകൾ വഴിയാണ് സബ്സിഡി ഭക്ഷ്യസാധനങ്ങൾ ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. റേഷൻ കടകളിലേക്ക് ഇവയുടെ വിതരണം മാറ്റാൻ പൊതുവിതരണ ഡയറക്ടറുടെ ശുപാർശ 3 മാസം മുൻപ് സർക്കാരിന് ലഭിച്ചിരുന്നു. ഇത് നടപ്പാക്കുന്നതോടെ റേഷൻ കടകളുടെ മുഖം മാറുന്നതായിരിക്കും. ന്യായമായ വിലയിൽ തന്നെ നിത്യോപയോഗ സാധനങ്ങളെല്ലാം ഒന്നിച്ച് ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റുകളുടെ നിലയിലേക്ക് റേഷൻ ഷോപ്പുകൾ മാറുന്നതായിരിക്കും. അടുത്ത അറിയിപ്പ്, കേരളത്തിൽ ബസ് സമരം വരികയാണ്. ഇന്ധനവില വർദ്ധിച്ച സാഹചര്യത്തിൽ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചില്ലെങ്കിൽ ബസ് സർവീസ് നിർത്തിവെക്കുമെന്ന് സ്വകാര്യ ബസ് ഉടമകൾ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് ബസ് ഉടമകളുടെ സംയുക്ത സമരസമിതി ഗതാഗത മന്ത്രിക്ക് ഇപ്പോൾ നോട്ടീസ് നൽകിയിട്ടുണ്ട്. നവംബർ 9 മുതൽ അനിശ്ചിതകാലത്തേക്ക് ബസ് സർവീസ് നിർത്തിവെക്കുമെന്ന് നോട്ടീസിൽ പറയുന്നു. മിനിമം ചാർജ് 12 രൂപയായിട്ട് ഉയർത്തുക. അതുപോലെ തന്നെ കിലോമീറ്റർ നിരക്ക് 1 രൂപയാക്കുക. വിദ്യാർത്ഥി യാത്രാ നിരക്ക് മിനിമം 6 രൂപയും തുടർന്നുള്ള ചാർജിന് 50% ആക്കുക. കോവിഡ് കാലം ഒഴിയുന്നത് വരെ വാഹന നികുതി ഒഴിവാക്കുക എന്നിവയാണ് ബസ് ഉടമകളുടെ ആവശ്യം. അടുത്ത അറിയിപ്പ്, നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സംസ്ഥാനത്ത് നവംബർ മാസം നീല അതുപോലെ തന്നെ വെള്ള കാർഡ് ഉടമകൾക്ക് നിങ്ങളുടെ റേഷൻ ഷോപ്പുകളിലെ ലഭ്യതയ്ക്കനുസരിച്ച് 5 കിലോ വീതം സ്പെഷ്യൽ അരി കിലോയ്ക്ക് 15 രൂപ നിരക്കിൽ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്ക് കാർഡിലെ ഓരോ അംഗത്തിനും സൗജന്യമായിട്ട് 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാ പൊതുജനങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 7 അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്തത്. വീഡിയോ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, സംശയങ്ങൾ, നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാ ദിവസവും വൈകുന്നേരം ഡെയിലി അപ്ഡേറ്റ്സ് ഉണ്ടായിരിക്കും. എല്ലാ ദിവസവും എല്ലാ പ്രേക്ഷകരും ഡെയിലി അപ്ഡേറ്റ്സ് കാണുവാനും ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് എല്ലാ ദിവസവും കൃത്യമായി ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നോട്ടിഫിക്കേഷൻസ് ലഭിക്കുവാൻ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ക്രിഷൽ മീഡിയ, എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.